വലിച്ചൂരി കടലിലെറിയാൻ പറ്റുമോ നോക്കുകയായിരുന്നു. നല്ല കാര്യം ഊരിക്കള. ആ നിന്റെയൊക്കെ തണ്ടമാരും എന്നെ ഊരി കൊറേ ഉണ്ടാക്കി പറയരുത്. പറഞ്ഞാ നീ എന്തോ ചെയ്യും? ഏ ഒരു തൊഴി വെച്ചിരുന്നാൽ എങ്ങനെ ഇരിക്കുന്നറിയാം? അറിയാം. ഉളുക്കും എന്നെയും കുഴമ്പിട്ട് എന്റെ പദം വരും. തേങ്ങാവിറ്റ് കിട്ടുന്ന കാശ് മുഴുവൻ ഈ മേളിലോട്ട് കെട്ടിപ്പോക്കുന്ന എന്തിനാ? താഴെയോ ആളില്ല. എന്റെ അമ്മാവാ സീസണായി. ഇക്കൊല്ലമെങ്കിലും കുറച്ച് മദാമുമാരെ സായിപ്പുമാരെ നമ്മുടെ ഹോട്ടലിൽ വിളിച്ചു കയറ്റി കൊന്ന് കൈ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം ഇക്കാലത്തെ ധർണാ പോലാകും. ഒരെത്തും പിടിയും കിട്ടുകയല്ല വേണ്ടി പോവും. എന്റെ മുമ്പോട്ടുള്ള ജീവിതം എനിക്കൊരു പ്രശ്നമല്ലടാ. അതറിയാം. ചീട്ടീറാനുള്ള സമയമായല്ലോ. എന്തുവാടാ പറഞ്ഞു? അവനൊന്നും പറഞ്ഞില്ല. ഞാൻ കേട്ടടാ. കേക്കാനല്ല ഞാൻ പറഞ്ഞത്. ആ വയറ് കായുമ്പോ നീ ഇങ്ങ് വരും. നിന്നെ ഞാൻ ഇന്ന് ഊട്ടിയേക്കാമടാ. വാകേറിയ ദൈവം അതിനുള്ള വഴിയും കാണിച്ചു തരും. ഇനി എങ്ങനെ കാണിച്ചു തന്നില്ലെങ്കിൽ ഞാൻ വരാം ജപ്പാൻ ദൈവത്തിന്റെ അടുത്ത് ഞാൻ. ഞങ്ങൾ പുറത്തുനിന്നോലും കഴിച്ചോളാം. 9:30 മിനിസ്റ്റർ കാണാനുള്ളതാ. പുറത്തുനിന്നോലും കഴിക്കാം അല്ലേ? ചീഫ് മിനിസ്റ്റർ വിളിക്കാനാ ഞാൻ പുറപ്പെട്ടുണ്ട്. സെക്രട്ടറി വെച്ച് കാണാന്ന് പറഞ്ഞു. റൈറ്റ്. 7th ജനറൽ ബോഡിയുടെ മിനിറ്റ്സ് അപ്രൂവൽ ചെയ്തതിനു ശേഷം മാത്രം. അസൂയ തോന്നുന്നുണ്ടോ അവന്റെ പോക്ക് കണ്ടിട്ട്? അവന്റെ പോക്കല്ല, ആ പുറകെ പോണവന്റെ പോക്ക. ഇന്ന് അവരുടെ 200-250 രൂപ പോക്ക. അവൻ ഒരു MLA ആവും. നേതാവ് എങ്ങോട്ടാ രാവിലെ പരിവാരങ്ങളുമായിട്ട്? ഗോളടിച്ചല്ലോ. മന്ത്രിയെ കാണുമ്പോ എന്റെ കാര്യം കൂടെ ഒന്ന് മുഴുകിയേക്കണേ. ഇപ്പൊ തന്നെ ലേറ്റായി. അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. നിന്നെ ആരെങ്കിലും കൈകാര്യം ചെയ്യും. അസംബ്ലിയിൽ ആന കയറിയത് പോലെ ആയി പോകും നിന്റെ ജീവിതം. Hi. Hi, Fifi, darling. Hi, Sudhu, darling. നാളെ ഫിഫിയുടെ ബർത്ത്ഡേ ആണ്. നീ വൈകിട്ട് വീട്ടിലെത്തണം. ആ ബേക്കറി സാധനങ്ങളോ ചിക്കൻ പോർക്ക് ലൈനോ ഡാർലിംഗ്? മെനു പറഞ്ഞാലേ വരത്തുള്ളൂ ഡാർലിംഗ്. ഒരു ആകാംക്ഷ ഉണ്ട് ചോദിച്ചതാ. എടാ നീ ഫ്രെഡിയെ കണ്ടോ? ജെട്ടിയും ബെന്നിയും വിട്ട് അവായ പലകയുടെ താഴെ ഇരിപ്പുണ്ട് ഫ്രെഡി ഡാർലിംഗ്. ഞാൻ വൈകിട്ട് വീട്ടിലോട്ട് വരും. ഞങ്ങൾ അവിടെ കാണത്തില്ല. അയ്യോ ആ കാണണമെന്നില്ല. ഞാൻ ഡാഡി പട്ടാളത്തിനെ വളച്ച് രണ്ട് സ്മോൾ അടിച്ച് തിരിച്ചങ്ങ് വീട്ടിൽ പൊക്കോളാം. ഓക്കെ വരേ. നാടോടുമ്പോ നടുവേ ഓടണം. അത് മഹാമണ്ഡത്തരാണ്. അത് പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലി. ഇന്നങ്ങനെ ഓടിയാലേ ട്രാഫിക്കിൽ എത്തുമ്പോ അവിടുന്ന് ഓട്ടോറിക്ഷ, ഇവിടുന്ന് മിൽമ വണ്ടി, ബാക്കിന്ന് മത്തിലോറി, എല്ലാം കൂടി കയറി കഴിയുമ്പോ ക്ലീൻ ചതഞ്ഞരഞ്ഞ് മരിച്ചിരിക്കും. നിങ്ങൾ അതും ഇതും പറയാതെ ഇപ്പൊ ഈ ഹോട്ടലിന് എന്ത് പരിഷ്കാരം ചെയ്യാൻ പറ്റുമോ അത് പറ. അമ്മാവാ ഇവിടെ വരുന്ന സായിപ്പന്മാർക്ക് നമ്മുടെ നാടൻ സാധനങ്ങളായ ഇടിയപ്പം മുട്ടക്കറി, പുട്ട് കടല, കപ്പ മീൻകറി, കഞ്ഞിയും പുഴുക്കും, അത് പ്ലേറ്റിൽ കൊടുക്കരുത്, ഇലയിൽ കൊടുക്കണം, പച്ച ചേമ്പലയിൽ കൊടുക്കണം, വാട്ടിയ വാഴയിലേ കൊടുക്കണം, പച്ച ചേമ്പലയിൽ കൊടുക്കണം, വാട്ടിയ വാഴയിലേ കൊടുക്കണം. എന്നിട്ടൊരു പാളത്തൊപ്പിയും തൂമ്പയും കൂടെ സായിപ്പന്മാരുടെ കൈ കൊടുത്താ സായിപ്പ് മദാമയും കൂടി ഇവിടുത്തെ മിച്ചഭൂമി മുഴുവൻ കിളച്ചിട്ടേച്ച് അവരടുത്ത പ്ലെയിനിൽ കയറി അങ്ങ് പോവും. ഒന്ന് പോണം ബ്രദർ. അമ്മാവാ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇഷ്ടം ഗോവൻ ഭക്ഷണമാണ്. ഗോവൻ ദഹി വാല, ഗോവൻ ഗർച്ച പുഡിംഗ്, ചിറാപുഞ്ചി ഫിഷ് മോളി. ഒരസൽ ഗോവൻ കുക്കിനെ എനിക്കറിയാം. മിസ്റ്റർ ഫെലിക്സ് ടാൻസ്ലാവസ് ലാബ്രഡോർ. അവന്മാർക്ക് എന്ത് കൊടുക്കണമടാ? അവന്മാരല്ലമ്മാവാ ഒരാളാ. സമ്മതിച്ചോ? ഓഹോ സമ്മതിച്ചോ? അമ്മാവിന് സമ്മതിച്ചാൽ ഈ ഹോട്ടൽ പ്രസ്ഥാനമായുള്ള സകല ബന്ധങ്ങളും ഒരുപെടുത്തി ഞാൻ എങ്ങോട്ടെങ്കിലും പോകും. വേണ്ട ബ്രദർ, അങ്ങോട്ട് മാറിയിരുന്ന് 10 കുഴിയും കുഴിച്ച് ചേമ്പലയും വാഴയിലേ ഇട്ട് അതി കഞ്ഞിയും പുഴുക്കും കോരി ഒഴിച്ച് കുഴിയുടെ അരുവി ഇരുന്നു തായപ്പന്മാര് വന്ന് കോരി കുടിച്ചേച്ച് കാണിക്ക ഇട്ടേച്ച് പോവും. ബിസിനസ് ഐഡിയ. എന്റെ മോൾ റീത്ത എവിടെ ഉണ്ടോ? റീത്ത എവിടെ ഇരിക്കുന്നത്? ജഗത പിള്ളയുടെ മകൻ ഹിരോഷനുമായിട്ടാ അവള് പോയത്. എന്റെ മോന്റെ കൂടെ ഒന്നുമല്ല, അവന്റെ പുറകെ പോയി കാണും. എന്റെ മക്കളിന്റെ ആവശ്യമൊന്നുമില്ല. അവൻ വന്ന് എന്റെ കാല് പിടിച്ചിട്ടാ ഞാൻ കൂടെ അയച്ചത്. ആരെങ്കിലും വന്ന് നിങ്ങളുടെ കാല് പിടിച്ചാൽ മകൾ അവന്റെ കൂടെ വിടുവോ? അകത്തോട്ട് പോയേ. ടീച്ചർക്ക് എന്താ വേണ്ടത്? എന്താ അമ്മയുടെ പ്രശ്നം? പോയില്ലേ? നീ അങ്ങോട്ട് വന്നേരെ. നീ എവിടെ പോയിരുന്നാ? സെക്രട്ടറി റീത്ത് സമർപ്പിക്കാം. അപ്പോളേ സംഗതി. ആ വിളിക്കടാ. യെസ് കം ഇൻ മിസ്റ്റർ ലാബ്രഡോർ. ആദായിസ്ത പിള്ളസാൻ, ആദായിസ്ത മേഡം പിള്ളസാൻ. എന്റെ ജീവരക്തത്തിൽ എന്നെ മുക്കി ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു.
ഇതൊരു ഗോവൻ കസ്റ്റമർ മനസ്സിലായടാ ആദാ ജീവരക്തം ഇസ്ത മുക്കി നിർത്ത് നിർത്ത് ജപ്പാനിൽ മുതലാളിയും തൊഴിലാളിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല മിസ്റ്റർ ലാബർഡോൺ ഇരിക്കൂ അത് ജപ്പാനിൽ നിന്നോണ്ട് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഏയ് പരന്തു കിച്ചണിൽ 24 മണിക്കൂർ നിൽക്കുകയാണല്ലോ ഒരു കുക്കിന്റെ ജോലി സബാഷ് ഞാൻ പറഞ്ഞില്ലേ അമ്മമാ നമ്മുടെ നാടൻ സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയാമോ അപ്പം കിഴങ്ങേറി പുട്ട് പയർ പപ്പടം കഞ്ഞി പുഴുക്ക ഇടിയപ്പം ഇതൊക്കെ ഏത് പാർട്ടിക്ക് വേണം ബ്രദർ ഒരു പഴഞ്ചനായിരുന്നു ലേറ്റസ്റ്റ് ഡെലീഷ്യസ് ഡിഷസ് ധാരാളം പറഞ്ഞിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ സ്ക്രാമ്പിൾഡ് എഗ്സ് ഇൻ മഷ്റൂം ഓണിയൻ ലീഫ് ഇൻ ബംഗാൾ ഗ്രാം ബട്ടർ ഇൻ മലായ് കോഫ്ത ഗോവൻ ഭാഷയിൽ മലായ് കോഫ്ത ഒരു തെറിയാണ് ഈ രണ്ട് അലവലാദികൾ പറയുന്നത് കേൾക്കണ്ട ഇതിന്റെ ഉടമസ്ഥൻ ഞാനാണ് മിസ്റ്റർ ലാബർഡോൺ പാചകം തനി ഗോവൻ രീതിയിലായിക്കോട്ടെ ഗോവയിൽ ഒരു പഴമൊഴിയുണ്ട് കൃച്ചേ കൃച്ചേ ഓർത്തല്ലേ അന മന തൃപ്തി ചിക്കി മട്ടി ഡി ഗോവ അന മന തൃപ്തി ബ്യൂട്ടിഫുൾ എന്താണ് മുദ്രാവാക്യം യു ആർ അപ്പോയിന്റഡ് മൊത്തത്തിൽ കർക്കടക ടൂറിസ്റ്റും നന്നായിരിക്കട്ടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം ഞാൻ അമ്മാവനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറെങ്കിലും കിട്ടും ആയിരം രൂപ എടുത്തിട്ട് അഞ്ഞൂറ് രൂപ എനിക്ക് തരണം പരന്തു പരന്തും പ്രാവും ഒന്നും അല്ലെന്ന് ഞാൻ പറയുന്നത് സായിപ്പന്മാർക്ക് പുട്ടും കടലയും കൊടുത്ത് ബിസിനസ് ഉണ്ടാക്കാമെന്നാണ് എന്റെ ചേട്ടൻ വല്ലഭായിയുടെ ഐഡിയ എന്തെനിക്ക് അറിയാമല്ലോ പുട്ടും കടലയും നല്ല ഐഡിയ അല്ലേ ഭായ് ഐഡിയ നല്ലതായിരിക്കും പുട്ടും കടലയും പക്ഷെ തനിക്ക് 300 രൂപയെ ശമ്പളം കിട്ടും അനാമന തന്ത്രത്തിൽ നടക്കണ്ടേ താൻ ഗോവയാണ് ഗബ്രിയൽ ആണെന്നൊക്കെ പറഞ്ഞ് രൂപ 2000 ഞാൻ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത് താൻ കടുത്തുരുത്തി ചാക്കപ്പനാണെന്നുള്ള കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്റെ ആകെനാരി ആകെനാറും ആ വല്ലഭായി ഇടപെട്ട് പാര വെച്ചാൽ പിന്നെ ഈ തെര പിടിച്ച് കടുത്തുരുത്തേക്ക് പോക്കോണ്ടാ മതി രാവിലെ വാങ്ങിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് അമ്മാവിനെ ഏൽപ്പിക്കണം അമ്മാവനത് എനിക്ക് തരും പർച്ചേസ് ഞാൻ നടത്തും പർച്ചേസ് മുർച്ചേസ് താൻ നടത്തണം ഈ കഴുത്തിൽ തൂവാല കെട്ടിയിട്ടുള്ള പിശാശിന്തിനെ ഇയാളോട് നടക്കണേ അനാമന തന്ത്രത്തേക്ക് പരന്തു എനിക്കൊരു കാര്യം ഉറപ്പായി എന്താ ഇവിടെ ആകെ ഒരു ചുറ്റിക്കളിയാ ചുറ്റിക്കളി ഡി കർക്കടക ക്യാബിനറ്റ് കൂടിക്കൊണ്ടിരിക്കാണ് എച്ച് എം എത്തിയിട്ടില്ല എച്ച് എമ്മോ നീ മിനിസ്റ്ററും ഗവർണറും ഒന്നും കാണണ്ട നീ ആ സെക്ഷനിൽ പോയി ചോദിച്ചാൽ മാത്രം മതി സർ സബ് ഇൻസ്പെക്ടർ സെലക്ഷൻ കിട്ടിയവരുടെ ലിസ്റ്റിൽ നിന്നും അടുത്ത ബാച്ചിനെ എപ്പോഴാ ട്രെയിനിങ്ങിന് വിളിക്കുക ഒന്ന് നോക്കി പറയാമോ സർ ഇത്രേ ഉള്ളു കാര്യം സെക്രട്ടേറിയറ്റ് ആണ് കാലത്തെന്തല്ല നീ പറയുന്ന സെക്ഷൻ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അയ്യോടാ ഒരു മിനിസ്റ്റർ ഒരു ഡിപ്പാർട്ട്മെന്റ് ഞാനിപ്പോ ഡിപ്പാർട്ട്മെന്റ് പോകണമെങ്കിൽ മിനിസ്റ്ററുടെ ടേബിൾ കടന്നു വേണം പോകാൻ അതെ പോണം പോയിക്കോ പോകുന്നതിൽ പ്രശ്നമില്ല ഞാൻ പോയി ഡിപ്പാർട്ട്മെന്റിൽ ഇക്കാര്യം തോമസ് ഊട്ടെടുത്തു രാമേന്ദ്രന്റെ അടുത്തു അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിനിസ്റ്റർ അതുവഴി വന്നാൽ ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് തെറ്റും അതിന് നിങ്ങളുടെ ഇരിപ്പ് തന്നെ തെറ്റുന്നത് ഇതാ നിനക്കൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞത് ഇടാ ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് അങ്ങനാ വെരി ക്ലോസ് ചുരുക്കത്തെ സംഗതി നടക്കുകയല്ലെന്നർത്ഥം ഒരിക്കലും ഇല്ല നടന്നോളൂ ഞാൻ വരാം നീ ഇവിടെ വെയിറ്റ് ഞാൻ റീത്തയുടെ ഒരു മാർക്ക് ലിസ്റ്റ് അല്ലേ വേണ്ട നീ കോപ്പി എസ് വെയിറ്റ് ഞാൻ അവിടെ വരാം അല്ലേ വേണ്ട ഞാൻ യൂണിവേഴ്സിറ്റി പോയി റീത്തയുടെ മാർക്ക് ലിസ്റ്റ് എടുത്ത് എന്താ ഉണപ്പിക്കാൻ തോന്നുന്നു വിരോധമില്ലെങ്കിൽ ഒരു വിരോധവും ഇല്ല ഒന്ന് എണീറ്റേ എണീക്ക് ഓക്കേ ആ മഡ്ഗാർഡ് ഒന്ന് ഊരിക്കേ ഊരിക്കോ അയ്യടാ കണ്ടേച്ചാലും മതി മനപ്പിക്കാൻ വരുന്നു വണക്കം വേണിയമ്മ ഇങ്ങോട്ടെ കാലത്ത് കോഴിയൊക്കെ ആയിട്ട് ചുക്കർക്കിടക ഡാമൻഡ്യു ന്യൂ കുക്ക് അറൈവ്ഡ് മിസ്റ്റർ ഫെലിക്സ് സ്റ്റാൻസിലാവ്സ് ലാബ്രഡോർ ഫ്രം ഗോവ നമ്മുടെ ഹോട്ടൽ പുതിയ മുഖം തേടുന്നു വെയിറ്റേഴ്സിന് ആവശ്യമുണ്ടോ ദാ മൂന്നെണ്ണം യവന്മാർ ഇവിടുത്തെ സ്ഥിരം വെയിറ്റേഴ്സ് ആൾവേസ് വെയിറ്റിംഗ് വെയിറ്റിംഗ് ഫോർ നത്തിങ് യവന്മാരെ ഇവിടുന്ന് മാറ്റാമെന്ന് വിചാരിക്കണ്ട യവന്മാരിവിടെ ഇരുന്ന് വേരും നാരായവരും ഇറങ്ങി പൂവും കായും ഒക്കെ ആയി വലിയ വലിയ മഹാഗണി വൃക്ഷങ്ങളാകും ഏതെങ്കിലും പെമ്പിള്ളേർ ഇതുവഴി പോകുമ്പം പതുക്കെ കൊണ്ട് ചായ അങ്ങനെ ചാഞ്ഞ് ചാഞ്ഞ് ചാഞ്ഞ്
നിങ്ങൾക്ക് എന്നെ വിശ്വാസല്ലേ? ഇനി തയ്യ ഒറ്റുറപ്പുള്ള എന്റെ അടുത്ത് മാണി വിശ്വസിച്ചാ മതി. എത്ര കൊല്ലായി ആന്റിയുടെ ബ്ലൗസാ മമ്മി തന്നയച്ചതാ. ഇന്ന് മുതൽ സെക്രട്ടേറിയറ്റിന് അവധിയാ. ഈ കൗണ്ടറിൽ ഇരുന്നുള്ള ഭരണം ഒക്കെ മതി. അമ്മ എന്തായി പറയുന്നേ? കൗണ്ടറിൽ ഇരിക്കാൻ ഞാനൊന്നും അറിയത്തില്ലെന്ന് വിചാരിച്ചു. അമ്മേ എന്ത് പറ്റി ജേതുപിള്ള? എന്ത് പറ്റിയെന്നോ? എന്നും രാവിലെ സെക്രട്ടേറിയറ്റ് എം എൽ എ മന്ത്രി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നത് ആ പെണ്ണുമായിട്ട് കറങ്ങി നടക്കാനാ. ഇപ്പൊ അറിയണോളൂ നിങ്ങള്? കൊറേ കാലായാലേ ഇലാമജിന് കളി. നേരാണോടാ? എടാ നിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? നിന്നെ ഒരു എം എൽ എ ആക്കി ഒരു മന്ത്രിയാക്കി. ആവൂല, ഒരിക്കലാവൂല. എങ്ങനെ വിളങ്ങക്കുമാരൊന്നും ഉണ്ടായിപ്പോയെന്നാണ് ഞാൻ നോക്കണത്. എന്റെ രാഷ്ട്രീയ ഭാവിയെ കരുതിക്കുട്ടി തേജോധം ചെയ്യാനുള്ള നിങ്ങളുടെ ശ്രമം ഉണ്ടല്ലോ, അത് നടക്കട്ടെ. തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. എടാ ഹിരോഷ, ഞാൻ പറയുന്നത് കേൾക്ക്. അച്ഛാ, ഞാൻ ഹിരോഷനല്ല, ഹിരോഷിമയാണ്. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതം ഏത് സമയം പൊട്ടിത്തെറിക്കാം, എന്ത് സംഭവിക്കാം. അല്ലാ കാക്കട്ടെ. അമ്മേ ഞാൻ എങ്ങും പോവല്ല, റോഡ് വരെ പോയിട്ട് ഇപ്പൊ വരാം. പോയിട്ട് വന്നിട്ട് എനിക്ക് നാല് വാക്ക് സംസാരിക്കാം എല്ലാരോടും, എസ്പെഷ്യലി. ആ ഒരു വിധത്തെ സാധ്യം തിരക്കണ കയറ്റി വിട്ടു. രണ്ട് വിസ, ഒന്ന് എനിക്കും ഒന്ന് ഫ്രെഡിക്കും, പിന്നെ ഒരു ടൂറിസ്റ്റ് വിസ. ആ വല്ലഭായിക്ക് മൂന്ന് ഭാരവും ഏറ്റുണ്ട്. അവനങ്ങ് പറഞ്ഞു, ഇനിയിപ്പൊ പറഞ്ഞു നടക്കാമല്ലോ. വിസ ശരിയാക്കാൻ സാധനം അയച്ചിട്ടുണ്ട്, സാധനം വിസ ശരിയാക്കും, വിസ ശരിയായവരോടെ ഞങ്ങൾ ഗൾഫിലേക്ക് പറക്കും എന്നൊക്കെ പറയാമല്ലോ. പറഞ്ഞു നടക്കാം. എന്റെ എയർപോർട്ടിൽ വരാതിരുന്നേ? വേണിക്ക് നല്ല സുഖമില്ല. എന്ത് പറ്റി? ഒരു ഗ്ലാസ് റമ്മ വെള്ളം പോലും ചേർക്കാതെ ഒറ്റ വലിപ്പിൽ കുടിച്ചു തീർത്തത് കണ്ടോണ്ട് നിന്ന് എന്റെ കരളാ വാടിപ്പോയത്. മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം, എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അത് എവിടുന്ന് കിട്ടി? അടുക്കളയിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുക. അതാ കൂടെ കൂടെ ഇൻസ്പെക്ഷൻ. ഇവിടെ ഉണ്ടാക്കുന്ന ചാപ്പാട് മുഴുവൻ ഇവിടെ ഉള്ളവരും ചുറ്റുപാടുള്ളവരും തിന്ന് തീർക്കുക. അല്ലാതെ ഇവിടെ ഒരു ബിസിനസ്സും ഇല്ല, ടൂറിസ്റ്റും ഇല്ല. അടച്ചു പൂട്ടാമെന്ന് വെച്ചാൽ രണ്ടെണ്ണം അപ്പ വരും, അവകാശം പിടിക്കും, എല്ലാം വിറ്റ് തൊലയ്ക്കും. അതുകൊണ്ട് ഇതങ്ങ് നടത്തിക്കൊണ്ട് പോവുക. ആ ഹിരോഷിനാണെങ്കിൽ രാഷ്ട്രീയത്തിലാണ് താല്പര്യം. അവനെ എങ്ങനെങ്കിലും ഒരു എം എൽ എ ആക്കണം. ആകും. ഈ പോക്ക് പോയാൽ എം എൽ എ അല്ല മന്ത്രി വരെ ആവും. പരന്തു അവൻ എല്ലാ ചുറ്റുകളും അറിയാം. അവൻ നല്ല മിടുമിടുക്കനായ ഒരു എന്താ ജഗതുപ്പിള്ളെ? കുപ്പി എവിടെ? കുപ്പി ഏത് കുപ്പി? റമ്മിന്റെ കുപ്പി എവിടെയെന്ന്? രണ്ടു പേരും ഇവിടെ മാറുന്നില്ലേ? പോയി നോക്കണമല്ലോ. വാ. ജഗതു അവിടെ ഒന്നും കാണുന്നില്ല. മുപ്പത്തെട്ട് വർഷം നിന്റെ കൂടെ ജീവിച്ചിട്ട്. ചേട്ടാ എത്ര വർഷം പറഞ്ഞത്? 38 വർഷം. താൻ സോസിന്റെ കുപ്പിയിൽ റമ്മ ഒഴിച്ച് അമ്മ കൊടുക്കാൻ ഞാൻ കണ്ടല്ലോ. ആ കുപ്പി എവിടെ? ഇതാണോ കണ്ടത്? ഇത് തന്നെ, ഇത് തന്നെ. പരന്തു ഇത് സോയാബീൻ സോസാണ്. മാഡം അണപ്പിച്ചു നോക്കൂ. ചേച്ചി, ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ ചിക്കൻ ഐറ്റം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പിള്ളസാൻ എന്നോട് പറഞ്ഞു. ആ മനുഷ്യൻ, അതിനു വേണ്ടിയാ ഈ സോയാബീൻ സോസ് ഞാൻ എടുത്തത്. അതൊരു തെറ്റാണോ? എന്റെ ചിക്കൻ സത്യമുള്ളതാ, കർക്കിടക ചിക്കൻ സത്യമായിട്ട് ഞാൻ പറയാ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ മോഷ്ടിക്കുമായിരിക്കും, പക്ഷെ എന്നെ കള്ളൻ എന്ന് വിളിക്കരുത്. ഇഷ്ടമല്ലെങ്കിൽ എന്നെ പിരിച്ചു വിട്ടേക്കൂ. ഞാൻ ഗോവയിലുള്ള എന്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചോളാം. പാവസ്ത്രീ ചേട്ടാ, ചെറുപ്പത്തിൽ ഈ സ്ത്രീക്ക് പ്രാന്തണ്ടായിരുന്ന. എനിക്ക് എന്താണ് അവരോട് തെണ്ടി? ഒരാണ്സ് ആ മനുഷ്യൻ കഴിക്കുന്നില്ല, എനിക്ക് എന്താ വിഷമം? തന്റെ അപ്പന്റെ കാശൊന്നല്ലോ. ഇങ്ങോട്ട് വാടരാമ, സുഖമായിട്ട് കുളിക്കല്ലേ. അനാമന തൻ തൃപ്തി അനാമന. യെസ് ദേവേട്ടാ, ഗുഡ് മോർണിംഗ്. ഈ തോക്ക് പിടിക്കുന്നുണ്ട് ഗമയൊക്കെ വേണ്ടേ? പൂന്താലി പിടിക്കുന്ന പോലാണോ തോക്ക് പിടിക്കുന്നത്? ചവിട്ടി പദം വരുന്നല്ലേ എളിയ. ഉറച്ചില്ലേ? ഞാൻ കണ്ടേ ചവിട്ടിയ തറ ഉറച്ചു കാണും. വേണത് എഴുത്തൊക്കെ ഉണ്ടോ? ആവശ്യത്തിന് മാത്രം എഴുതിയാ മതി എന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഞാനേതായാലും ഒരു കത്ത് എഴുതുന്നുണ്ട്. അതിനുമ്പ് തന്റെ ഈ പരിശീലനമൊക്കെ ഒന്ന് കണ്ടിട്ടാണോ എന്ന് ചോദിച്ചു. നമുക്ക് കാന്റീനിലേക്ക് പോവാം. ഞാനത് പറയാൻ തുടങ്ങരുത്. കഴിച്ചിട്ട് അധ്വാനിച്ചാൽ മതി. ഓക്കെ, വേർ ഇസ് ദ കാന്റീൻ? കം ഓൺ.
തകഴി കൃഷ്ണപിള്ളച്ചാന്റെ കൊഞ്ചു വായിച്ചിട്ടുണ്ട്. തകഴി ശിവശങ്കര പിള്ളയുടെ ചെമ്മീൻ. ഞാൻ പിന്നെ ആഗോല അനുസരിച്ചാ പറഞ്ഞ് കൊഞ്ചും ചെമ്മീൻ ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ കൃഷ്ണപിള്ള ശിവശങ്കര പിള്ളയോ? എല്ലാം ഒന്ന് തന്നെ. പറഞ്ഞത് മനസ്സിലായല്ലോ, ഇവിടെ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള ഒറ്റ പ്രശ്നമുള്ളൂ. എങ്ങനെയുണ്ട്? കൊറ നാളായി ആ മുറിയിൽ ഇതിങ്ങനെ അനാഥപ്രേതം പോലെ കിടക്കാനിട്ട്. എന്നാ പിന്നെ ആരെങ്കിലും ഒന്ന് ഇടിച്ചു കാണാലോ എന്ന് വിചാരിച്ചിട്ടാ. നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. ഞാനൊന്നും പറയാനില്ല കേട്ടോ. ഊരാ, ഞാൻ എടുത്തോട്ടെ? വേണ്ട, അത് പോട്ടെ. ദുബായിൽ നിന്ന് കാമുകന്റെ കത്തൊന്നും വന്നില്ലേ? ദുബായിൽ നിന്ന് കാമുകന്റെ കത്ത് വന്നില്ല. എനിക്ക് തരത്തില്ലല്ലോ. തരത്തില്ല ഫിഫി, എന്റെ ആകെ സമ്പാദ്യമാ. നോള് പോയിക്കോ, ഇതൊക്കെ ഞാൻ ശരിയാക്കി വന്നു. അല്ല, ഇപ്പൊ എത്ര വയസ്സായി? എന്തിനാ? ഒരു 50 വയസ്സ് കൂട്ടിക്കോളി. അപ്പോ ഇനി ഒരു 10 കൊല്ലം കൂടി ഉള്ളൂല്ലേ. വലബായ് തന്നെ തന്റെ ഈ കിമോണയിൽ പൊതിഞ്ഞ് ഞങ്ങൾ അവിടെ കൊണ്ടുവച്ചോളാം. എന്ത് മണ്ണിടാട്ടാ കിമോണക്കാര്. മാമക്കെന്താ വിസ്കി ബ്രാൻഡ്? അങ്ങനെ ഒന്നുമില്ല, എന്തായാലും വേണില്ല, നിറച്ചു വയ്ക്കി. എടോ, താ എല്ലാം കൂടെ വലിച്ചുവാരി കുടിച്ച് അൽബുൾസ് ഉണ്ടാക്കരുത്. അലമ്പിണ്ടാക്കരുത്. താൻ ഈ ആരാന്റെ പിള്ളേരെ വാപ്പാ നോക്കണ എന്തിനാ? ഒഴിച്ചൂറാണ്ട് ആരാന്റെ വാപ്പ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മേജർ സാബ് പാർട്ടി ഉഗ്ര. കാര്യമായിട്ട് വിളിച്ചു വരുത്തി ഒരു നല്ല വിരുന്ന് തരണമെന്ന് വിചാരിച്ചതാ. ഷിഫിയുടെ കല്യാണത്തിനായിട്ട് നമുക്ക് നന്നായിട്ട് കൂടിക്കളെ. ഞാൻ പ്രേമത്തിന് എതിരല്ല മേജർ. ജപ്പാനിൽ ഒരു ദിവസം ഞാൻ മോണിംഗ് വാക്കിന് ഇറങ്ങുകയാണ്. ഒരു ജപ്പാൻ പെൺകുട്ടി കിമോണ ധരിച്ചുകൊണ്ട് നടന്നു വരികയാണ്. പുറകിൽ ഒരു ജപ്പാൻ പൂവാലനും. ഡൈനോറ 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 പാടിക്കൊണ്ട് ഞാൻ അവനെ അടുത്ത് വിളിച്ച് കരണക്കുറ്റിക്ക് രണ്ട് പുകച്ചു. ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് അവളെ കെട്ടിയാ പോരെ, എന്തിന് പാടുന്നു? ചുരുക്കി പറഞ്ഞാൽ ഞാൻ അവരെ കെട്ടിച്ചു. അതിനുശേഷം ജീവിതത്തിൽ ഇന്ന് വരെ അവരെ കണ്ടിട്ടില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നത് പ്രേമം, അതായത് ലവ്. ഒന്ന് പോട പിള്ളേ. എക്സ്ക്യൂസ് മീ മേജർ, ഗോവയിൽ ഒരു പെൺകുട്ടിയെ ഒരു ആൺകുട്ടി കാണുന്നു. അവർ തമ്മിൽ ഇഷ്ടമായാൽ അടുത്ത ഹോട്ടലിൽ ചെല്ലുന്നു. ഹോട്ടലിൽ ചെല്ലുന്നു? ഹോട്ടലിലല്ല, പള്ളിയിൽ ചെല്ലുന്നു, കെട്ടുന്നു. പിന്നെ രാത്രിയിൽ ആ സ്ട്രീറ്റിൽ ലൈറ്റ് ഇട്ട് ഫുട്ബോൾ കളിക്കുന്നു. കുറച്ചധികം നേരം വെറുതെ കളിക്കുന്നു. എന്തേ, ഗോവക്കാരുടെ ഒരു ഗെയിം ആണല്ലോ ഫുട്ബോൾ. ജപ്പാന്റെ നാഷണൽ ഗെയിം. ഒന്ന് നിർത്തടോ. ഇനി താൻ ജപ്പാനെ പറ്റി പറഞ്ഞാൽ താൻ ജപ്പാനിലൊരു പെൺകുട്ടിയെ ഡയോനറ എന്ന് പറഞ്ഞ് കേറി പിടിച്ചത് ഞാൻ തന്റെ ഭാര്യയോട് പറയും. വാട്ട്? ഞാൻ പെൺകുട്ടിയെ കയറി പിടിച്ചല്ലോ. ഡോബർമാനെ മേജർ സാർ കേട്ടതാണല്ലോ. മിണ്ടാതെ ഇവിടെ ഇരുന്ന് കഴിച്ചോളൂ. ഈ ജപ്പാൻ എന്നൊരു വാക്കിനി പറഞ്ഞാൽ ആതോ ഇഷ്ടോ. ഇറ്റോ? ഓ ഇറ്റോ, നീ മിടുക്കനാണ്. എനിക്ക് സാധിച്ചിട്ടില്ല ഇന്നേ വരെ ഒരു രജിസ്റ്റർ മാരേജ് കഴിക്കാൻ. പരന്തു, നീ മിടുക്കനാണ്. എന്താ ചിരിക്കുന്നെ? ആ രാമുണ്ടല്ലോ, അവൻ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന കാക്കിയിട്ടിട്ട് നിന്നൊരു ഇടിയുണ്ട്. ഇടിന്ന് വെച്ചാ മായം ചേർക്കാത്ത ഇടി. എങ്ങനെ ഇരിക്കുന്നറിയാമോ? അതിനു മുമ്പ് നീ അവനെ കണ്ട് പറഞ്ഞൊതുക്കണം, ഇല്ലെങ്കിൽ അവൻ നിന്നെ ഇടിക്കും. ബോറാവുന്നുണ്ട്, നിർത്തടോ. ഒന്ന് പോരാ, നിനക്കൊള്ളാൻ പറ്റും അവന്റെ ഇടി. വല്ലതായി കൊള്ളാൻ പറ്റും അവന്റെ ഇടി. ഇവനൊക്കെ കൊണ്ടാറുണ്ടല്ലോ. ഒന്ന് പോടോ പിള്ളേ. താൻ ജപ്പാനിലും പോയിട്ടില്ല, തന്റെ കർക്കിടകത്തിലോട്ട് കച്ചവടം ഇല്ല. ഞാൻ ഗോവയിൽ പോയപ്പോ പോയിണ്ടോ? പോവാ. എന്താന്ന്? എല്ലാരും കേക്കി താഴോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വാക്ക്. ഈ ടിറ്റോയും ദുബായി പോയാൽ സാജന്റെ മാതിരി കത്തെഴുതാതിരിക്കരുത്. വിമാനം ഇറങ്ങിയാൽ ഉടൻ കത്തെഴുതണം. കത്തെഴുതാൻ വിവരമില്ലെങ്കിൽ അതിനുള്ള ഒരു പുസ്തകം ഉണ്ട്, അത് നോക്കി വായിച്ച് പഠിച്ചെഴുതണം. പണ്ടത്തെ ഒരു സാഹിത്യകാരന്റെ പുസ്തകത്തിൽ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. ഒന്ന് പോടാ തെണ്ടിട മോനെ. ഇപ്പോഴാണ് ഫെലിക്സ് ആത്മാർത്ഥമായിട്ട് ഒരാളെ തെണ്ടിട മോനെ എന്ന് വിളിച്ചത്. ഒരച്ഛൻ മകൾക്ക് കത്തയക്കേ. നോ നോ നോ, മാമുക്ക പറഞ്ഞതില് കാര്യമുണ്ട്. സാധൻ പോയിട്ട് ഇതുവരെ ഒരു ലെറ്റർ സിഫി കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ടിറ്റോ ചെന്നാലുടൻ അടുത്ത പ്ലെയിനിൽ അവനെ കയറ്റി ഇങ്ങോട്ട് അയക്കണം. പ്ലെയിനിലല്ല എന്ത് ഞാൻ സാധനെ കൊണ്ടുവന്നത്, ഒട്ടാരം പോലുള്ള ഒരു കപ്പലിൽ. ഞങ്ങളിതേ അക്കരയായി എത്തുന്നത്. നിങ്ങൾ എല്ലാരും കൂടി ഒരു പത്തേമാരിയിൽ കയറി അങ്ങെത്തണം. താലപ്പൊലിയും ബാൻഡും വേണോ? എല്ലാം വേണം. എന്നിട്ട് ഇവിടെ വെച്ച് ഇതേപോലൊരു സന്ധ്യയ്ക്ക്
ഫിഫിയുടെയും സാജന്റെയും കല്യാണം. ഫിഫി ഡാർലിംഗ്, ബെറ്റിയാൻഡി, അമൾസ്, അമൾസ്, അയ്യോ വീട് മാറിയോ? ഇതല്ലേ വീട്? ഇത് തന്നെയാണല്ലോ വീട്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ എവിടെ പോയിരുന്നു? ഫിഫിയും ബെറ്റിയും കൂടെ ബോംബെക്ക് പോയി. അയ്യോ എന്ത് പറ്റി പെട്ടെന്ന് പോകാൻ? ഒന്നും ഉണ്ടായിട്ടല്ല, ബെറ്റിയുടെ ബ്രദറിന് സുഖമില്ലെന്ന് ഫോൺ വന്നു. അപ്പൊ ഒന്ന് പോയിട്ട് വരട്ടെ ഞാനും വിചാരിച്ചു. ഫിഫിക്ക് ഒരു ചേഞ്ച് ആകുമല്ലോ. ഫിഫിക്ക് ഒരു കല്യാണം ഉടനെ ആലോചിക്കണമെങ്കിൽ വേണം ഒരു നല്ല പയ്യനെ നോക്കണം. വരട്ടെ, ഞാനൊന്ന് ഡ്രസ് മാറിയിട്ട് വരാം. താനിരിക്കാം. ഓക്കെ. Hi, Mrs. Venetito. How are you? Fine. Nothing eatable items? ഉച്ചയാകട്ടെ, ചോറ് തരാം. പട്ടാളം കീട എവിടെ നിർത്തിയോ? സ്മാൾ സ്മാൾ കുറവാ. അമ്മാളെ ഒന്ന് കാണാൻ പട്ടാളത്തെ ചുറ്റിപ്പറ്റി രണ്ട് സ്മാൾ മേടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചാ വന്നേ. എപ്പ തുടങ്ങും അടി? ഉച്ചയാകുമ്പോ, ഉണ്ണുന്നതിന് മുമ്പ് ചിലപ്പോ കഴിക്കും. ആ ഞാനത് ഉണ്ണാറാവുമ്പോ വരാം. അപ്പോഴത്തേക്കും തുടങ്ങുമായിരിക്കും അല്ലേ? Let's wait and see. നമ്മടെ പട്ടാള വല്ല പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഉച്ചയ്ക്ക് വരുമ്പോ ഞാൻ ഹാൻഡിൽ ചെയ്യാം. ഓക്കേ.